ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുജി ടേസ്റ്റും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ടൂട്ടി ഫ്രൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് പപ്പായ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഞാനും ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പപ്പായ തന്നെ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പപ്പായാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്തുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം അകത്തുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക ഇതിൽ കട്ട് ചെയ്തപ്പോൾ കുരുവൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം കുരുവുള്ള ഭാഗം ആ വൈറ്റ് കളർ പോർഷനും തൊലി ഒന്ന് കളഞ്ഞിട്ട് നല്ലപോലെ തന്നെ പപ്പായൻ്റെ ആ ഒരു ടൂട്ടി ഫുട്ടിൻ്റെ സ്ക്വയർ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ലപോലെ തന്നെ തിളച്ച് കഴിയുമ്പോൾ നമ്മളുടെ പപ്പായ പീസുകൾ ഇട്ട് കൊടുക്കുക കൂടുതൽ ടൈം ഇട്ടിട്ട് വേവിക്കാതിരിക്കുക കറക്റ്റ് ഒരു മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് തിളപ്പിച്ചാൽ മതിയാവും പ്രത്യേകിച്ച് ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക കുറേ സമയം നമ്മളത് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സോഫ്റ്റ് ആയി കൊഴഞ്ഞു പോകും അപ്പോൾ കറക്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ കറക്റ്റ് കണ്ണാടി പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഈ ഒരളവിലാണ് നമ്മൾക്കിത് വെന്ത് കിട്ടേണ്ടത് ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലൊന്നും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് വെള്ളത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പപ്പായയുടെ അളവാണ് ഞാനിവിടെ പറയുന്നത് നല്ലപോലെ തന്നെ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളുടെ പപ്പായ പീസുകൾ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നീട് ഞാനിവിടെ തിളപ്പിക്കുന്നത് ഏകദേശം രണ്ട് മിനിറ്റാണ് അതിൽ കൂടുതലും ഒരിക്കലും നമ്മളത് വേവിക്കാതിരിക്കുക അപ്പം ടോട്ടൽ ഞാൻ പപ്പായ വേവിക്കുന്നത് മൂന്ന് മിനിറ്റ് മാത്രമാണ് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നോക്കൂ നല്ല പോലെ തന്നെ അത് ഷുഗർ സിറപ്പൊക്കെ ഇറങ്ങി നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ എത്രയാണോ കളർ ചേർത്തുന്നത് അത്ര തന്നെ ആയിട്ട് നമുക്കത് മാറ്റിക്കൊടുക്കുക ഞാൻ ഇവിടെ മൂന്ന് കളറാണ് ചേർക്കുന്നത് അതുകൊണ്ട് മൂന്ന് ബൗളിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഓരോ പാത്രത്തിലേയും കളർ ചേർത്തുമ്പോൾ പിന്നീട് ആ സ്പൂണ് കഴുകിയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ എല്ലാ കളറും എല്ലാത്തിലും മിക്സായി പോകും ഇവിടെ നിങ്ങൾ ഓറഞ്ച് കളർ ചേർത്തുന്ന പോലെ ഡാർക്ക് ചോക്ലേറ്റ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നാല് കളറായിട്ട് അതൊന്നുകൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഓറഞ്ച് കളർ മാത്രമാണ് ചേർക്കുന്നത് ചോക്ലേറ്റ് കളർ ചേർക്കുന്നില്ല അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്കൊരു രണ്ട് മണിക്കൂറോളം ഇങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും തന്നെ നല്ലപോലെ തന്നെ സെറ്റായി വന്നോളും ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ഞാനിത് പുറത്ത് വെച്ചാൽ ഇറുമ്പ് വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നു ഇതിന് നമുക്കത് ഷുഗർ സെറപ്പൊക്കെ നല്ലപോലെ തന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണിയിലാണ് ഞാൻ വെക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിന് പകരം ടിഷ്യൂ പേപ്പർ തന്നെ വെച്ച് കൊടുക്കാം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും തന്നെ നല്ലപോലെ ഡ്രൈ ആയി വന്നോളും അപ്പോൾ നല്ലപോലെ തന്നെ ഡ്രൈ ആയാൽ മാത്രമേ കയ്യിൽ ഒട്ടാതിരിക്കുള്ളൂ അതുപോലെ പരസ്പരം കളറൊന്നും മിക്സ് ആവാതിരിക്കുക ൂ അതൊന്ന് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നോക്കൂ നമ്മൾ ശരിക്ക് കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെയാണുള്ളത് അതുപോലെ തന്നെ ടേസ്റ്റും അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസം നമ്മളിത് എടുത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ പപ്പായ ഉപയോഗിച്ചിട്ട് തന്നെ തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ തണ്ണിമത്തിൻ്റെ തൂല് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ ടൂഫ്രൂട്ടിയാണത് എനിക്ക് ഏകദേശം ഉണ്ടാക്കിയപ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയത് പക്ഷേ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു കാരണം അത് പരസ്പരം അതിൻ്റെ കളറെല്ലാം തന്നെ മിക്സായി പോയി അത് മാത്രമല്ല വളരെയധികം സോഫ്റ്റ് ആയിട്ട് അത് ചുരുങ്ങിപ്പോയി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളത് തയ്യാറാക്കുമ്പോൾ പപ്പായി തന്നെ ഉപയോഗിച്ച് തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ അത് തയ്യാറാക്കിയത് ഉപയോഗിക്കുകയാണെങ്കിൽ തണ്ണിമത്തിൻ്റെ തോൽ കൊണ്ട് തന്നെ തയ്യാറാക്കാം പക്ഷേ നമ്മളത് കുറച്ച് ദിവസം എടുത്തു വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ തണ്ണിമത്തിൻ്റെ തോൽ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാതിരിക്കുക എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് എനിക്കുണ്ടാക്കിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് ഇനി എല്ലാവർക്കും ഇങ്ങനെ തന്നെ വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വരാം താങ്ക്